Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. Ya sahabal waqti a'udhu bihukum min niyabati ankum. Ya sahibal waqti a'udhu bikum niyabatan ankum. Wa Allah jabhati tahta qadamaykum. Ettum sneha ningal niranja priyapetta panditanmare, naattukare, mutaallimeengale. പത്ത് പതിമൂന്ന് വർഷങ്ങൾക്കുള്ളിൽ വിവിധ പ്രോഗ്രാമുകളുടെ ഇടങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമും ഇവിടെ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് നമ്മളാരും നനച്ച ഒരു സംഗതിയല്ല. അള്ളാഹുവിൻ്റെ ഖളാ അതിനെ ഏറ്റുവാങ്ങാനുള്ള ഏറ്റവും വലിയ സന്നദ്ധത ഒരു മുഅ്മിനിൻ്റെ പ്രത്യേകതയാണ്. ആ നിലക്ക് നമ്മളിത് ഏറ്റുവാങ്ങി. അഭിമന്യരായ വാരിസ് ഉസ്താദെ, 200-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഴദീനിൻ്റെ ദഅ്‌വ കോളേജിലെ ഒരു പ്രിൻസിപ്പാളിൻ്റെ റോളിൽ ഖിദ്മ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നീണ്ട ഒരു വലിയ കാലഘട്ടം ഈ പെരുമ്പറമ്പ് എന്ന ഈ പ്രദേശത്ത് ജീവിച്ച് ലാഭീകരിക്കുകയും ചെയ്ത ഒരു മണ്ണിൽ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരാളും ഈ പ്രദേശത്ത് ഉണ്ടാകില്ല. കൂടുതൽ അങ്ങാടിയിലൊന്നും ഇറങ്ങി ഇടപഴകിയിട്ടില്ലെങ്കിലും അദ്ദേഹവുമായി ഒരു തവണയെങ്കിലും സംസാരിക്കാത്തവരോ കാണാത്തവരോ ചിരിക്കാത്തവരോ ഈ പ്രദേശത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലയളവ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇടപഴകണം, എങ്ങനെ മനുഷ്യരുമായി സംവദിക്കണം, മനുഷ്യപ്പറ്റോടെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ട രീതിശാസ്ത്രം എന്താണ് എന്ന് നന്നായി ബോധ്യപ്പെടുത്താൻ ആ ജീവിതം ഉപയോഗപ്പെടുത്തി എന്നതാണ് വാരിദുസ്താദിൻ്റെ അനുസ്മരണത്തിൽ നാം ഓർത്തുവെക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി. ഒരാളുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സമുചിതമായ യാത്രയപ്പും അനുബന്ധ പ്രോഗ്രാമുകളും ഏറ്റവും കൂടുതൽ ഭംഗിയോടെ കലാശിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അന്ത്യം അള്ളാഹുവിൻ്റെ അടുക്കൽ സന്തോഷകരമായിരുന്നു എന്നതിൻ്റെ അടയാളമാണ്. 39 വയസ്സ് പ്രായത്തിൽ ലോകത്തോട് വിടുപറഞ്ഞ, SSLC ശേഷം അഭിമന്യരായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിൻ്റെ അടുത്ത് 8 വർഷക്കാലം കിത്താബോധി പഠിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതകലാലയമായ അഭിമന്യരായ ഖായിദുസ്സമാൻ സുൽത്താനുൽ ഉലമ ഉസ്താദിൻ്റെ മുമ്പിൽ 3 വർഷം ചടഞ്ഞിരുന്ന് വീണ്ടും താൻ പഠിച്ച സ്ഥാപനത്തിനോടും നാടിനോടും തനിക്ക് ഭക്ഷണം തന്ന വെള്ളം തന്ന തന്നെ പോറ്റിയ രാജ്യത്തോടും പ്രദേശത്തോടുമുള്ള കടപ്പാട് തീർത്തുകൊണ്ട് 13 വർഷത്തോളം ഖിദ്മ ചെയ്ത് ശേഷം നമ്മിൽ നിന്ന് പിരിഞ്ഞ ഉസ്താദിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ട ഒരു സംഗതി. ഒരു പുരുഷായുസ് മുഴുവൻ ഓടിയാൽ ഒരു മനുഷ്യൻ എത്താവുന്ന അത്രയും വലിയ ഓട്ടം മഹാനവകൾ ഓടി. സ്വന്തം നാട്ടിലുള്ള ദീനീ സ്പന്ദനങ്ങളിൽ കൂടെ പഠിച്ചവരും തോളിൽ കൈയിട്ട് നടന്ന വലിയ സദാത്യങ്ങളും നേതാക്കളും ഒക്കെ സദസ്സിനെ ധന്യമാക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
വളരെ ഗൗരവതരമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, വളരെ ഹ്രസ്വമായ ഒരു കാലയളവിലുള്ള ജീവിതമേ ഈ ലോകത്തുള്ളൂ. ഇത്രയും ശക്തമായ തേരോട്ടം നടത്തി ദീനിന് വേണ്ടി ഇത്രമേൽ സംഭാവന അർപ്പിച്ച ഒരു മഹാൻ, എന്തായാലും അദ്ദേഹത്തിന്റെ ഓട്ടത്തിന്റെ രഹസ്യം അദ്ദേഹത്തിന്റെ നാട്ടിലെ ദീനി സ്പന്ദനങ്ങളിൽ അദ്ദേഹം മുഖ്യ കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ മഹല്ല് സംവിധാനത്തിൽ നാട്ടിലെ മഹല്ലിൽ മഹല്ലിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സംഘടന, ദീനി സംഘടന പ്രവർത്തന രംഗത്ത് അദ്ദേഹം അതിന്റെ സംഘടനാപരമായ ചുക്കാൻ പിടിക്കുന്ന നേതാവാണ്, സംഘടനാകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹം ദർശ നടത്തുന്ന സ്ഥലത്ത് അദ്ദേഹം പ്രിൻസിപ്പളാണ്. അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിൽ എന്തൊരു പ്രോഗ്രാമുകൾ ഇഷ്യൂ ചെയ്താലും പ്രഖ്യാപിക്കപ്പെട്ടാലും അതിന്റെ മുൻനിരയിൽ അദ്ദേഹമുണ്ട്. കുടുംബത്തിൽ അദ്ദേഹം അനുജനാണെങ്കിലും താഴെ മുകളിൽ ജ്യേഷ്ഠന്മാരും മറ്റു ആളുകളൊക്കെ ഉണ്ടെങ്കിലും, വയസ്സുചെന്ന പലരും കുടുംബത്തിൽ അംഗങ്ങളായി ഉണ്ടെങ്കിലും, എല്ലാ വിഷയത്തിലും അഭിപ്രായം അന്ത്യമായി സ്വീകരിക്കാൻ പറ്റിയ ഒരു നേത്രപാടവുമുള്ള ആളാണ്. നാടിന്റെയും പഠിച്ച സ്ഥാപനത്തിന്റെയും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും കുടുംബത്തിന്റെയും നായകനായി ഒരൊറ്റ സമയം നിലനിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് അഭിമന്യരായ ഉസ്താദവകളുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത്. ഇത് നാം മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു 70-80 വർഷമല്ല, ഒരു 100 ജീവിച്ചാൽ ലഭിക്കാവുന്ന, നേടിയെടുക്കാവുന്ന നേട്ടം ലഭിച്ച് എല്ലാവരും എനിക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനയും അഭിയന്നരായ ഉസ്താദിന്റെ അണമുറിയാത്ത ബാഷ്പഗണങ്ങളുടെ പിന്തുണയോടെ 25 ഞാൻ ഇടപഴകി ജീവിച്ചിട്ട് മുഖക്കറുപ്പുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ഒരു വാക്കോ നോക്കോ ചിന്തയോ എന്റെ അരുമ ശിഷ്യനിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് ഒരു ഉസ്താദ് വാചാലമായി പറയണമെങ്കിൽ അത് മതി ഗുഡ് സർട്ടിഫിയായി അദ്ദേഹത്തിന് കൂടെ കൂട്ടാൻ. ഇതൊക്കെ വളരെ വലിയ സാഹസകരമായ, സാഹസികമായ, വളരെ വലിയ ശ്രമകരമായ ചില സംഗതികളാണ്. കുടുംബത്തിൽ നിന്ന് അവസാനമായി ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ ഇന്ന് വരില്ലേ? ഞാൻ വരും ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് 3 ഇൻഷാ അല്ലാഹ് ചൊല്ലിയാണ് 3 സമയത്ത് ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിൽ നിന്ന് ഭാര്യയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. മരണശേഷം ഭാര്യ പങ്കുവെക്കുന്നത് അവസാനമായി ചൊല്ലിയ ചില വചനങ്ങളിൽ ചിലതൊക്കെ ഞാൻ മണം പിടിച്ചിരുന്നു എന്നാണ്. അല്ലാഹു അവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ. ഈ അവസരത്തിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങളോട്, നാട്ടുകാരോട്, എന്റെ സ്വന്തത്തോട് ഉണർത്താനുള്ള ഒരു കാര്യം, ആഖിബത്ത് നന്നായി മരിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും അഭിമന്യരായ ഉസ്താദവകളിൽ കണ്ടു. രാവിലെ കോട്ടപ്പടി പള്ളിയിലെ പൊന്മള ഉസ്താദിന്റെ ഫത്തുഹുൽ മുഈൻ ദർസിൽ ആദ്യം പങ്കെടുത്ത് അദ്ദേഹം തിരിച്ചു പോന്നു. മരണ ദിവസം അദ്ദേഹം മുത്തഅല്ലിമാണ്. ശേഷം ജുമുഅക്ക് പങ്കെടുത്തു. ജുമയുടെ ശേഷം ഈ മഹലിന്റെ ജനറൽ ബോഡി നടന്നപ്പോൾ അതിന് മുഖ്യ കാര്യദർശിയായി ഓടി നടന്നു. താൻ നിശ്ചയിച്ച കമ്മറ്റി തന്റെ അനുസ്മരണ സമ്മേളനത്തിലുള്ള കമ്മറ്റിയാണ് എന്ന് അദ്ദേഹം നനച്ചിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 1 അദ്ദേഹം ചിരിച്ചിട്ടില്ല. എന്നോട് വ്യത്യസ്തങ്ങളായ സംഗതികൾ പങ്കുവെക്കുമ്പോൾ 1 അദ്ദേഹം ചിരിച്ചിട്ടില്ല. അതുകൊണ്ട് ചില നല്ല സൂചനകളും, അവസാനം ഭാര്യയോട് പതിവിനെതിരായി 3 വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ 3 ഇൻഷാ അല്ലാഹ് ഉച്ചത്തിൽ ചൊല്ലിയതും കൂട്ടി വായിക്കുമ്പോൾ ചില സംഗതികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ
ചില സൂചനകളോ അതല്ലെങ്കിൽ ചില 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 വെളിപ്പെടുത്തലുകളോ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഫാത്താകുന്നതിന്റെ 4 ദിവസം ദഅവയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വേണം. ഇതുവരെയും അദ്ദേഹം ദർസിലുണ്ടെങ്കിൽ ഒരു അമ്നാണ്, പിന്നെ ഒന്നും ഭയപ്പെടാനില്ല. എല്ലാ സ്ഥലത്തും അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ടാകും. അതും ഒരു സൂചനയായി വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹം അസ്ഹർ നിസ്കരിക്കാൻ വേണ്ടി ഗ്രാൻഡ് മസ്ജിദിലെത്തി. അസ്ഹർ നിസ്കരിച്ചു പോകുമ്പോൾ ഞാൻ ചോദിച്ചു, രാത്രി വരില്ലേ? വരും. ഞാൻ അബ്ദുൽ റസാഖ് സഖാഫി, സഖാഫി എന്ന് അദ്ദേഹം കൂട്ടിയില്ല, റസാഖ് ഉംറക്ക് പോവാണ്, ഒന്ന് ദ്വാരം ഇറക്കി കൊടുക്കണം. മഗ്രിബിന് ശേഷം മൗലൂദുണ്ട്, ഒന്ന് ദ്വാരം ഇറക്കി കൊടുക്കണം. ഞങ്ങൾ അങ്ങനെ ജീവിച്ചതാണ്. അർശിന്റെ നിഴൽ നൽകപ്പെടുന്ന കൂട്ടരിൽ അബീബായ മുത്തനബി വിശദീകരിച്ച തഹാബ്ബ ഫില്ലാഹി വ തഫറക്ക ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നിച്ചു. SSLC കഴിഞ്ഞ് എല്ലാ രണ്ടുപേരും ഒന്നിച്ച് കിതാബോദി, ഒന്നിച്ച് മർക്കസിൽ പഠിച്ചു, ഒന്നിച്ചൊരു സ്ഥാപനത്തിൽ, ഒരു സ്ഥാപനത്തിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങളാണെങ്കിലും ഒന്നിച്ച് ഒരു സ്ഥാപനത്തിന് കീഴിൽ ജോലി ചെയ്തു. ഒന്നിച്ച് കൂടാൻ വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൂടാൻ പോകുന്ന സമയത്ത് പിരിഞ്ഞു. തഹാബ്ബ ബില്ലാഹി തഫഹക്ക ബില്ലാഹി, ഇത്ര വലിയ വ്യാപ്തിയുണ്ട് എന്ന് വാരിദ് ഉസ്താദിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ആഖിബത്ത് നന്നായി മരിക്കുക എന്നത്, അസ്ഹറിന് വളു ചെയ്ത് ആ വളുവോടുകൂടി ബൈക്കിൽ കയറി യാത്രയായപ്പോഴാണ് നാട്ടിലെത്തുന്നതിൻ്റെ 3 കിലോമീറ്റർ ഇപ്പുറത്തിൽ നിന്ന് അപകടം സംഭവിക്കുന്നത്. നമ്മൾക്ക് ഇനി അവരേതായാലും രക്ഷപ്പെട്ട് കരകയറി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചു, നമ്മളെയൊക്കെ ബാക്കി വെച്ച് ഐത്താമുകളാക്കി അദ്ദേഹം പിരിഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം സമ്പുഷ്ടമാണ്. ഒരു പുരുഷായുസ് ജീവിച്ചത് മുഴുവനും അദ്ദേഹം ഓടി തീർത്തിട്ടുണ്ട്. 39-ാമത്തെ വയസ്സിൽ 100-ക്കണക്കായ സനദ് കിട്ടിയ ആലിമീങ്ങൾ ശിഷ്യന്മാരായുള്ള, വിതുമ്പാനും കരയാനും പൊട്ടിക്കരയാനും പാകത്തിലുള്ള ഇത്ര കൂടുതൽ മുത്തല്ലിമീങ്ങളുള്ള ഒരു ഉസ്താദിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രവർത്തകന്മാർ കരയുകയാണ്, കുടുംബം കരയുകയാണ്, നാട്ടുകാര് കരയുകയാണ്, വിതുമ്പുകയാണ്. ഇതൊരു നല്ല സൂചനയാണ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്, നമ്മൾക്കും മരിക്കണം. നമ്മൾ മരിച്ചതിന് ശേഷം കരയാൻ ആരുണ്ടാകും? നമ്മൾ മരിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി വിതുമ്പാൻ ആരുണ്ടാകും? നമ്മൾ മരിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി സങ്കടപ്പെടാൻ ആരുണ്ടാകും? ആ സങ്കടപ്പെടുമ്പോൾ കാപട്യമല്ലാതെ നിഷ്കപടമായും നിസ്വാർത്ഥമായും ചില വാഗ്ധോരണികൾ സംസാരിച്ച് സന്തോഷിക്കാൻ അല്ലെങ്കിൽ നന്മ പങ്കിടാൻ ആരുണ്ടാകും? ഒരു നന്മ പറയാൻ വേണ്ടി വിചാരിക്കുമ്പോഴേക്ക് വീക്ക് പോയിന്റ് സൈഡിലൂടെ തള്ളി മനസ്സാക്ഷിയെ നോവിക്കുന്ന വിധം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം അപകടകരമായിരിക്കും. അതുകൊണ്ട് ആക്തിപത്തി നന്നായി മരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്മ ചെയ്യുമ്പോൾ മരിക്കുക എന്നാണ്. തിന്മ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കുക എന്നതാണ് ആക്തിപത്ത് നന്നായി മരിക്കുന്നതിന്റെ മറ്റൊരു വശം. നന്മ ചെയ്യുമ്പോൾ മരിക്കലാണ്, മരണം കണ്ടീഷനാണ്, സമയം നിശ്ചയമില്ല. ഇനി രക്ഷപ്പെടാനുള്ള പഴുത് എപ്പോഴും നന്മയായിട്ട് മാത്രം ബന്ധപ്പെടുക, തിന്മയായി ബന്ധപ്പെടാതിരിക്കുക. മദ്യപിച്ച് ലക്കുകടുമ്പോൾ മരണം സംഭവിച്ചാൽ ഉസ്താദ് സ്ഥലത്ത് എത്തി അനുസ്മരണ പ്രഭാഷണത്തിന് മുമ്പ് നടക്കേണ്ടതുണ്ട്. ഒറ്റ കാര്യവും കൂടി പറയാം. അതുകൊണ്ട് നന്മ മാത്രം ചെയ്ത് ജീവിക്കുക എന്നതല്ലാതെ രക്ഷപ്പെടാൻ പഴുതൊന്നുമില്ല. രണ്ടാമത്തെ മറ്റൊരു കാരണം, SSLC കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും അദ്ദേഹത്തിന് എൽമ് പഠിക്കാൻ ആക്കിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയാപ്പട പോക്ക് അവസാനത്തെ യാത്ര രാജകീയമായി.
അദ്ദേഹം ഒരു ഒരു ഡോക്ടറായി ഒരു എഞ്ചിനീയറായി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗ തലത്തിൽ ജോലി ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാരും ഒക്കെ ഒരു പൂവിന്റെ വട്ട് വാങ്ങി നെഞ്ഞിൽ പ്രതിഷ്ഠിക്കുമല്ല എന്നതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിലും തഥൈവ, ഒരു ക്ലബിന്റെ മേധാവിയായിരുന്നെങ്കിലും തഥൈവ, ഭൗതികമായ രംഗത്ത് ഒരു പൂവ് കിട്ടും, ഒരു പൂവിന്റെ വട്ട് കിട്ടും, അത് രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങിപ്പോകും. ഒരാളും ഒരു അല്ലാഹുമ്മ ഗഫിർ ലഹു മനസ്സ് തട്ടി പറയാനുണ്ടാകില്ല. ഇൽമ് ദീന് ഈ രണ്ട് സംഭവവുമായി ഒട്ടി ജീവിച്ചെങ്കിലേ മരിക്കുമ്പോ രണ്ടു പേർ മയ്യത്തും കരയിൽ നിന്നിട്ട് മയ്യത്തിന്റെ തലയിൽ മയ്യത്തിന്റെ അടുക്കൽ വെച്ചിട്ട് അത് അല്ലാഹുമ്മ ഗഫിർ ലഹു ചെല്ലാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ ഇടപെട്ടാലും ദീനുമായി ബന്ധപ്പെട്ട് ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കണമെന്ന് മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരുപാട് ഒരുപാട് പറയാൻ സുബഹി വരെ പറഞ്ഞാലും തീരാത്ത സംഗതികൾ നമ്മൾക്കുണ്ടെങ്കിലും ഈ സദസ്സിൽ ഇത് ഇനി നമ്മുടെ മറ്റു പ്രോഗ്രാമുകളിലേക്ക് കടക്കേണ്ടതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനം.